ജോസഫ് മുണ്ടശ്ശേരി അഥവാ മുണ്ടശ്ശേരി മാസ്റ്റർ മലയാളത്തിലെ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനുമായിരുന്നു അദ്ദേഹം. EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു. കേരളത്തിലെ വിവാദപരമായ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിന്റെ സൃഷ്ടാവെന്ന നിലയിൽ പ്രശസ്തനാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദേശസാൽക്കരിക്കുവാൻ ഉദ്ദേശിച്ച ഈ നിയമം വിമോചന സമരത്തിനും EMS മന്ത്രിസഭയുടെ പതനത്തിനും വഴിതെളിച്ചു. തൃശൂരിലെ കണ്ടശാം കടവിൽ 1903 ജൂലൈ 17 അദ്ദേഹത്തിന്റെ ജനനം. കണ്ടശാം കടവിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1952 വരെ തൃശൂരിലെ സെന്റ് തോമസ് കലാലയത്തിന്റെ അന്യഭാഷാ വിഭാഗത്തിന്റെ തലവനായിരുന്നു. തൃശൂർ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ വിശിഷ്ട പ്രധാന അധ്യാപകനായും കേരള സർവകലാശാല, തിരുവിതാംകൂർ സർവകലാശാല, മദ്രാസ് സർവകലാശാല എന്നിവയിൽ സെനറ്റ് അംഗമായും മദ്രാസ് ഗവൺമെന്റിന്റെ മലയാളം പഠന വിഭാഗത്തിന്റെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷ് കൊച്ചി പ്രജാമണ്ഡലം വഴിയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. കൊച്ചി രാജ്യത്തിലെ അർത്തൂക്കരയിൽ നിന്ന് 1948 അദ്ദേഹം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ചേർപ്പിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭാ അംഗമായി 1954 തിരഞ്ഞെടുക്കപ്പെട്ടു. 1956 കേരള സംസ്ഥാന പിറവിക്ക് ശേഷം അദ്ദേഹം 1957 മണലൂറിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും EMS മന്ത്രിസഭയിൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തു. 1957 മുതൽ 1959 കാലഘട്ടങ്ങളിലായിരുന്നു അത്. 1970 തൃശൂരിൽ നിന്ന് വീണ്ടും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജോസഫ് മുണ്ടശ്ശേരിയും കേസരിയും ബാലകൃഷ്ണപിള്ളയും MB പോളുമായിരുന്നു മലയാളത്തിലെ പ്രശസ്തമായ സാഹിത്യ വിമർശക ത്രയം. 1940 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അതിന്റെ പ്രസ്ഥാനത്തിനും നിലനിൽപ്പിനും മുണ്ടശ്ശേരിയോട് കടപ്പെട്ടിരിക്കുന്നു. മുണ്ടശ്ശേരിയുടെ മതമനുസരിച്ച് സാഹിത്യകാരനെ അവന്റെ കാലഘട്ടത്തിന്റെ വക്താവായി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. 1957 മുതൽ 1965 വരെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക അംഗവുമായിരുന്നു മുണ്ടശ്ശേരി. കേരള സംഗീത നാടക അക്കാദമി രൂപവത്കരിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗവുമായിരുന്നു. കുമാരനാശാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയവർക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിൽ മുണ്ടശ്ശേരി പ്രധാന പങ്കുവഹിച്ചു. കേരളം, പ്രേഷിതൻ, കൈരളി, നവജീവൻ തുടങ്ങിയ പത്രങ്ങളുടെയും മംഗളോദയം എന്ന സാഹിത്യ വാരികയുടെയും ലേഖകനായിരുന്നു മുണ്ടശ്ശേരി. കേരളത്തിലെ എക്കാലത്തെയും വലിയ വിവാദങ്ങളിൽ ഒന്നായ വിദ്യാഭ്യാസ ബില്ലിന് അദ്ദേഹം രൂപം കൊടുത്തു. സർവകലാശാല അധ്യാപകരുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെട്ട ഈ ബിൽ അധ്യാപകർക്ക് നിശ്ചിത സേവന കാലാവധി, മെച്ചമായ സേവന വേതന വ്യവസ്ഥകൾ തുടങ്ങിയവ വിഭാവനം ചെയ്തു. വിമോചന സമരത്തിന് കാരണമായ ഈ ബിൽ കേരളത്തിലെ പ്രധാന സർവകലാശാലകളുടെ സ്ഥാപനത്തിന് വഴിതെളിച്ചു. തിരുവിതാംകൂർ സർവകലാശാലയെ കേരള സർവകലാശാലയായി പുനർനാമകരണവും ചെയ്തു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന ആശയം കൊണ്ടുവന്നതും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹമാണ്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജും കൊല്ലത്തെ തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ പരാജയപ്പെട്ടെങ്കിലും ബില്ലിലെ പ്രധാന ആശയങ്ങൾ തുടർന്നു വന്ന ഗവൺമെന്റുകൾ ചെറിയ മാറ്റങ്ങളോടെ നടപ്പാക്കി. കൊച്ചി രാജാവ് അദ്ദേഹത്തിന് സാഹിത്യ കുശലൻ എന്ന ബഹുമതി സമ്മാനിച്ചു. 1973 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1974 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. പ്രൊഫസർ, കോന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. Trusted tradition of 155 years, Chemanur International Jewelers.